ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ IUV വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. ഇതിന് നിങ്ങൾക്ക് ഏത് കഷ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാം. വെള്ളരിക്ക, മത്തൻ, കുമ്പളങ്ങ, ഇളവൻ, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് വലിയ പീസ് തന്നെ ആക്കിയിട്ട് മുറിക്കുക. ഇത് നമ്മൾ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത്, സാധാരണ ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണ്. കുക്കറിൽ വേവിച്ചാൽ കഷ്ണം വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വലിയ പീസ് തന്നെ ആക്കിയിട്ടിട്ടത് വേവിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായി വേവിക്കാൻ വേണ്ടി വയ്ക്കുക. പാകത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ കഷ്ണം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെച്ചാൽ മതി. ഇത് നന്നായി തിളച്ച് കഷ്ണമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കട്ടിയുള്ള മോര് അല്ലെങ്കിൽ തൈര്, കട്ടിയുള്ള തൈര് ഉടച്ചത് ഇതിലേക്ക് ചേർക്കുക. പുളിയുള്ള തൈര് തന്നെ അല്ലെങ്കിൽ പുളിയുള്ള മോര് തന്നെ നിങ്ങളിതിലേക്ക് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മോര് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള വറവാണ്. വറവിന് വേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ കടുക്, കുറച്ച് ഉലുവ, രണ്ട് ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില, ഒരു രണ്ടോ മൂന്നോ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ, രണ്ടോ മൂന്നോ വെളുത്തുള്ളിൻ്റെ അല്ലി മതിയാവും. വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതപ്പോഴേ നമ്മുടെ കറിക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വറവിന് വേണ്ട ചുവന്ന മുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂക്കുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. കരിവേപ്പിലയും പിന്നെ നമ്മുടെ കടുകും, അത് രണ്ടും അവസാനം ചേർത്താൽ മതി. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതുവരെ ഒന്ന് അത് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കടുകും കരിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മോര് കറിയിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങ അരച്ചില്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ലേ കഷ്ണം വേവിക്കുമ്പോൾ, അതേ സമയത്ത് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേറെ ടേസ്റ്റ്, രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ രണ്ട് തരത്തിലും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.